ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുതേക്ക്. ഇതാണ് ചെറുതേക്ക്. അപ്പൊ ചെറുതേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താണ് ചെറുതേക്ക്, നമ്മുടെ വീടുകളിലൊക്കെ തേക്കണ്ടല്ലോ എന്ന്. അല്ല, അതല്ലത്. ഇതാണ് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ആയുർവേദത്തിന്റെ ചെറുതേക്ക്. ഇത് മാക്സിമം ഇത്രയും വരെ പൊക്കം വെക്കുള്ളൂ, അതിൽ കൂടുതൽ ഇത് പൊക്കം വരില്ല. ഇതിൻ്റെ വേരും ഇലകളെല്ലാം തന്നെ ഔഷധയോഗ്യമായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കിത് അപൂർവമായി കാണുന്ന ഒരു മെഡിസിനാണ്. നമുക്ക് വനങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് ഇത് കണ്ടുവന്നത്. ഇതാണ് ചെറുതേക്ക്. ഇപ്പോൾ ഈ ചെറുതേക്ക് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഇത് ചെറുതേക്ക് പൂത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ചെറുതേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഉപയോഗിക്കുന്ന കിഡ്നി സ്റ്റോൺ പൊടിയാനാണ്. ഇതിൻ്റെ വേരെടുത്തതിന് ശേഷം അത് ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ചെറുനാരങ്ങ വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ പൗഡർ ഇട്ട് കഴിച്ചാൽ ഒരു 4 ദിവസമോ 5 ദിവസമോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ പരിപൂർണമായിട്ട് പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ അലർജിക്കും എണ്ണ കാച്ചാനും തലനീരിറക്കത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് കാടുകളിലാണ് ഇത് കാണേട്ടാ. ഇത് കാടുള്ള പ്രദേശങ്ങളിലാണ് കാണുന്നത്. അതിൻ്റെ എല്ലാ ഭാഗവും തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇപ്പം പൂത്ത് മന്ത് മനോഹരമായിട്ടുള്ള പൂക്കളാണല്ലോ അല്ലേ. അപ്പം ഈ ചെടി എവിടെയെങ്കിലും നിങ്ങൾ കാണണമെങ്കിൽ, കാട് പ്രദേശത്തൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വെട്ടിക്കളയാതിരിക്കുക, ഇതിനെ സംരക്ഷിക്കുക. ഇന്ന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെറുതേക്ക്. അപ്പോൾ ഇതിനെ നോക്കാം. ഈ പൂവൊക്കെ ഒന്ന് നോക്കി, ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി. എത്ര മനോഹരമായിരിക്കുന്ന ഈ ചെടിയല്ലേ. ഇത് മാക്സിമം ഈ കാണുന്നതിനേക്കാളും ഇത്ര ഹൈറ്റ്. ഇപ്പോൾ ഇത് പൂത്ത സമയം. അപ്പം നമുക്കിത് പൂത്ത സമയത്തിൽ നമുക്കിത് ആലോചിക്കാം. ഇതിൽ കൂടുതൽ ഹൈറ്റില്ല. അപ്പോൾ ഇത് ഈ ടൈമിൽ തന്നെ അത് പൂത്ത്. ഇനി ഇതിന് ഇത്രയും തന്നെ ഉണ്ടാവുള്ളൂ ചെറുതേക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയിലേക്ക് ഞാൻ ഈ ചെടി പരിചയപ്പെടുത്തുകയാണ്. ഇനി പുതിയൊരു ചെടിയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നന്ദി, നമസ്കാരം.